ജനുവരി 8 അനുദിന വിശുദ്ധർ വിശുദ്ധ ക്ലൗഡിയസ് അപ്പോളിനാരിസ്. 190 കാലഘട്ടം. ഫ്രീജിയയിൽ ഹിറാപോലിസിലെ മെത്രാനായിരുന്നു അപ്പോളിനാരിസ് ക്ലൗഡിയസ്. ജനനവും മരണവും എന്നാണെന്ന് നമുക്ക് വ്യക്തമായി അറിവില്ല. 2-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. സമകാലിക പാഷാണ്ടികളോട് വീറോട് പോരാടിയ ഒരു പ്രബോധകനാണ് അപ്പോളിനാരിസ്. പാഷാണ്ടികൾക്കെതിരായി പല വിശിഷ്ട ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് വിശുദ്ധ ജെറോം പ്രസ്താവിച്ചു കാണുന്നുണ്ട്. ഓരോ പാഷാണ്ഡതയും ഏത് തത്വസംഹിതയിൽ നിന്ന് ഉത്ഭൂതമായതാണെന്ന് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നു. ഹിതയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും വിശിഷ്ടമായ ഗ്രന്ഥം മാർക്കസ് ഔറേലിയസ് ചക്രവർത്തിക്ക് അദ്ദേഹം സമർപ്പിച്ച ക്രിസ്തുമതത്തിന് ഒരു ക്ഷമാർപ്പണം എന്നതാണ്. ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന വഴി കോതികളുടെ മേൽ ചക്രവർത്തിക്ക് ലഭിച്ച വിജയത്തിന് ശേഷമാണ് ഈ ഗ്രന്ഥം അദ്ദേഹം എഴുതിയത്. പ്രസ്തുത വിജയത്തിൽ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥാനം അനുസ്മരിച്ചുകൊണ്ട് മതപീഡനം നിർത്താൻ ചക്രവർത്തിയോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ക്രിസ്ത്യാനികളെ അവരുടെ മതവിശ്വാസത്തെ പ്രതി കുറ്റപ്പെടുത്തുന്നവർക്ക് വധശിക്ഷ നൽകണമെന്ന് ചക്രവർത്തി വിളംബരം ചെയ്തുവെങ്കിലും മതപീഡനം പിൻവലിച്ചില്ല. തന്റെ നിമിത്തം ക്രിസ്ത്യാനികൾ മർദ്ദിതരായി. അവരുടെ മർദ്ദകർ വധിക്കപ്പെടുകയും ചെയ്തു. ഒരിക്കൽ ഒരു നിയമമുണ്ടാക്കിയാൽ അത് പിൻവലിച്ചുകൂടെന്നായിരുന്നു റോമൻ തത്വം. ക്രിസ്തീയ വിശ്വാസത്തെ സംരക്ഷിക്കുവാനും ക്രിസ്ത്യാനികളെ മരണവക്രത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും അപ്പോളിനാരിസ് ചെയ്ത പരിശ്രമം തിരുസഭയോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിപ്പിക്കട്ടെ. ജീവിതത്തിൽ തന്റെ ഭാഗഭാഗിത്വം എങ്ങനെയാകണമെന്ന് അന്നത്തെ സമൂഹത്തിന്റെ ആവശ്യകതയെ മുൻനിർത്തി പ്രവർത്തനോന്മുഖമാക്കിയപ്പോൾ വരും തലമുറയ്ക്ക് അത് ഏറെ പ്രയോജനകരമായി. സമൂഹം സ്വർഗീയ ലക്ഷ്യത്തെ യേശു അനുഭവത്തിൽ തന്നെ നിരീക്ഷിക്കുവാനും അതിൽ നിന്നും ശരിയായ ആത്മീയതയിലേക്ക് പിന്തിരിയുവാനും ശ്രമിച്ചു. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ സമൂഹത്തിന്റെ തെറ്റായ ചിന്തകളെ വേറിട്ട ലക്ഷ്യത്തിലേക്ക് നയിക്കുവാനും അതിൽ നിന്നുള്ളവാകുന്ന നന്മകളെ പ്രയോജനപ്രദമാം വിധം നൽകുവാനും ഞങ്ങളെയും തുണയ്ക്കണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം വിശുദ്ധ ക്ലോഡിയസ് അപ്പോളിനാരിസിനായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.